ഹായ് ഫ്രണ്ട്സ്, പുതിരുടെ ലഗ്നയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അരുൺ, ഞാനിവിടെ കൊല്ലം കരുനാഗപ്പള്ളിക്കാരനാണ്. ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് എന്താണ് ടോറിസ് എത്തിക്കൽ ഫണ്ട് എന്നാണ്. ടോറിസ് എത്തിക്കൽ ഫണ്ടിനെ കുറിച്ചാണ് ഇന്നത്തെ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് ടാറ്റ എത്തിക്കൽ ഫണ്ടിനെ കുറിച്ചൊരു വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ആര് വീട്ടിലേക്ക് പോവാം. 2013 ജനുവരി 1 ടോറിസ് എത്തിക്കൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് ശരീരത്തിൻ്റെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വൈവിധ്യമാർന്ന ഇക്വിറ്റി പോർട്ട്ഫോളിയോയിൽ നിക്ഷേപം വഴി യൂണിറ്റ് മൂലധന വിലമതിപ്പും വരുമാന വിതരണവും ഈ ഫണ്ട് നൽകുന്നു. റിസർച്ച് ടീമിൻ്റെ ശരിയായ അടിസ്ഥാനപരവും സാങ്കേതികവുമായ വിശകലനത്തിന് ശേഷം ശരീരത്തിൻ്റെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള BSE NSE ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റികളിൽ പ്രധാനമായിട്ടും ഈ ഫണ്ട് നിക്ഷേപിക്കുന്നു. ലംസമായിട്ടും SAP ആയിട്ടും നമുക്ക് ടോറിസ് എത്തിക്കൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ലംസമായിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ മിനിമം 500 രൂപ മുതൽ ഇൻവെസ്റ്റ് ചെയ്യാം. SAP ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ മിനിമം ഓരോ മാസവും 500 രൂപ മുതൽ മുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ലംസത്തിനും SAP ഒരു മാക്സിമം ലിമിറ്റ് ഇല്ല, അതുകൊണ്ട് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് ടോറിസ് എത്തിക്കൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ടോറിസ് എത്തിക്കൽ ഫണ്ടിൻ്റെ ബെഞ്ച് മാർക്ക് നോക്കുകയാണെങ്കിൽ S&P BSE 500 ശരിഹ ടോട്ടൽ റിട്ടേൺസ് ഇൻഡെക്സ് ആണ്. S&P BSE 500 ഇൻഡെക്സിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ശരീരത്തനുസൃതമായിട്ടുള്ള കമ്പനികളുടെ പ്രകടനം ട്രാക്ക് ചെയ്തിരിക്കുന്നു. ഇന്നത്തെ കൃത്യമായ പ്രകടനത്തെ സംബന്ധിച്ചോളം നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ഫണ്ടാണ് ടോറിസ് എത്തിക്കൽ ഫണ്ട്. ശരീരത്തിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന പുകയില, മദ്യപാനം, ചൂതാട്ടം തുടങ്ങിയ മേഖലകൾ ഒഴിവാക്കി ചില ധാർമ്മിക മാനദണ്ഡങ്ങൾ പാലിക്കുന്ന, അതുമായി പൊരുത്തപ്പെടുന്ന കമ്പനികളിൽ നിക്ഷേപം നടത്താൻ ഈ ഫണ്ട് ശ്രമിക്കുന്നു. ടോറിസ് എത്തിക്കൽ ഫണ്ടിൻ്റെ NAV വാല്യൂ എന്ന് പറയുന്നത് 132.49. ടോറിസ് എത്തിക്കൽ ഫണ്ടിൻ്റെ ഫണ്ട് മാനേജറാണ് ശ്രീ അനുജ് കപിൽ. അദ്ദേഹത്തിന് വെൽത്ത് മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നതിലും വിവിധ കോർപ്പറേറ്റുകൾക്കായി റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് കൈകാര്യം ചെയ്യുന്നതിലും മൊത്തത്തിൽ 17 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ റിലീഗെയർ സെക്യൂരിറ്റി ലിമിറ്റഡിൽ AVP റിസ്ക് ആൻഡ് ഓപ്പറേഷൻസ് ആയും FCH സെൻട്രം വെൽത്ത് മാനേജ്മെൻറ്റ് ലിമിറ്റഡിൽ മാനേജറായും പ്രീവി വെൽത്ത് പ്രൈവറ്റ് ലിമിറ്റഡിലും അനുജ് കപിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ടോറിസ് എത്തിക്കൽ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 2.45% ആണ്. അത് കൂടുതലാണ്. കാറ്റഗറി ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ 2.3% വരുന്നുള്ളൂ. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടാണ് ടോറിസ് എത്തിക്കൽ ഫണ്ട്. ടോറിസ് എത്തിക്കൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ ഏതെല്ലാം സെക്ടറിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. ടോറിസ് എത്തിക്കൽ ഫണ്ടിൻ്റെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് IT സോഫ്റ്റ്വെയർ, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ബയോടെക്നോളജി, ഗ്യാസ്, പെട്രോളിയം പ്രോഡക്റ്റ്, ഓട്ടോമൊബൈൽ, ക്യാപിറ്റൽ മാർക്കറ്റ്, ഓട്ടോ കമ്പോണൻസ്, ട്രാൻസ്പോർട്ട്, ഇൻഫ്രാസ്ട്രക്ചർ, അഗ്രികൾച്ചർ, ഫുഡ്സ് ആൻഡ് അതർ പ്രോഡക്റ്റ്, ഹെൽത്ത് കെയർ സർവീസസ് തുടങ്ങിയ ഒരുപാട് സെക്ടറിൽ ടോറിസ് എത്തിക്കൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഹൈ റിസ്ക് കാറ്റഗറി വരുന്ന ഫണ്ടാണ് ടോറിസ് എത്തിക്കൽ ഫണ്ട്. ടോറിസ് എത്തിക്കൽ ഫണ്ടിന് എൻട്രി ലോഡ് ഇല്ല, പക്ഷേ ടോറിസ് എത്തിക്കൽ ഫണ്ടിന് എക്സിറ്റ് ലോഡ് ഉണ്ട്. നിങ്ങൾ 1 വർഷത്തിനുള്ളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പിൻവലിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയുടെ 1% നിങ്ങൾ എക്സിറ്റ് ലോഡായി കൊടുക്കേണ്ടി വരും. 1 വർഷം കഴിഞ്ഞാണ് നിങ്ങൾ പിൻവലിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ലോഡ് ഇല്ല. പിന്നീട് വരുന്നത് ടാക്സ് ആണ്. ടാക്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ 1 വർഷത്തിനുള്ളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസിൻ്റെ 15% ടാക്സായി കൊടുക്കേണ്ടി വരും. 1 വർഷം കഴിഞ്ഞാണ് നിങ്ങൾ പണം പിൻവലിക്കുന്നതെങ്കിൽ, അതും 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ 10% നിങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ടോറിസ് എത്തിക്കൽ ഫണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഹലാലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇവിടെ നിങ്ങൾക്കിത് പറ്റിയതാണോ നോക്കുക. നിങ്ങൾക്ക് പറ്റി നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺസ് കിട്ടുന്നുണ്ടോ എന്ന് പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ ഹലാലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ടോറിസ് എത്തിക്കൽ ഫണ്ടിൽ നിങ്ങൾക്ക് ഓൺലൈനായോ അതല്ലെങ്കിൽ ഏജൻറ്റ് മുഖേനയോ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ടോറിസ് എത്തിക്കൽ ഫണ്ടിൽ നിങ്ങൾ ഏജൻറ്റ് മുഖേന ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏജൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗ്രോ ആപ്പ് അല്ലെങ്കിൽ സെറോദ തുടങ്ങിയ ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടോറിസ് എത്തിക്കൽ ഫണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.